എൻ്റെ വ്യൂവേഴ്സിന് വീണ്ടും എൻ്റെ നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ നാഗരാജാവിൻ്റെ, അതായത് അനന്തൻകാട് ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ എല്ലാ ദൈവങ്ങളെയും എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റി. എനിക്കതിലേറ്റവും സന്തോഷമുണ്ടായ കാര്യം, എനിക്ക് അത്ഭുതം തോന്നിയ കാര്യവും, എനിക്കെൻ്റെ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും എല്ലാവരെയും കാണാൻ പറ്റി, അക്കൂട്ടത്തിൽ ഹനുമാൻ സ്വാമിയെയും. എനിക്കപ്പോൾ തോന്നി, ഇതിനായിരുന്നോ എന്നെ ഇങ്ങോട്ട് വരുത്തിയത് എന്ന്. അതിൻ്റെ കാരണം വേറെയും ഉണ്ട്. ഞാനൊരു ശ്രീരാമ ഭക്തയായിരിക്കുകയാണ്, ഏകദേശം 2-3 വർഷമായി. അപ്പോൾ ശ്രീരാമദേവൻ എനിക്ക് തന്ന സമ്മാനമാണത്. ആ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ അതെന്തൊരു ചൈതന്യമാണ്! ആ വിഗ്രഹങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്ത് ചെന്ന് നിന്ന് കാണാൻ പറ്റി ശ്രീരാമൻ അങ്ങനെ വില്ലുവൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നത്. അടുത്ത് ചെന്ന് കാണാൻ പറ്റി, ഇത്രയും അടുത്ത്. എനിക്കിങ്ങനെ ഒരു പുണ്യ ദർശനം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. ഞാൻ രാമായണം വായിക്കുന്നതിൻ്റെ ആ ഒരു നന്ദി, അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇനിയും അവിടെ പോകും. അങ്ങനെ ഞാൻ എഴുതിയെടുത്ത ശ്രീരാമൻ്റെ സ്തുതിയാണ് രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ എന്നും ചൊല്ലുമ്പോൾ നമ്മളിത് കാണാതെ പഠിച്ചോളും. സത്യം, ശ്രീരാമൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്കിന്നുണ്ടായി. താങ്ക് യു ശ്രീരാമ, താങ്ക് യു സീതാദേവി, താങ്ക് യു ഹനുമാൻ സ്വാമി, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.